നമസ്കാരം. ഇന്ന് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെള്ളക്കടല മസാലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും റൊട്ടിയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇന്നാരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വെള്ളക്കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ 250 ഗ്രാം കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് വെള്ളമൊക്കെ വാർന്നു കളഞ്ഞ് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുള്ളതാണ്. ഒരു 5 മണിക്കൂർ തുടങ്ങി 7 മണിക്കൂർ വരെയെങ്കിലും നിങ്ങൾ എന്തായാലും ഇത് കുതിർത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കറിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ 3-4 ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്ത് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കടല വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 2-2.5 കപ്പിനടുത്ത് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു 4 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വെക്കുക. അതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോഴേക്കും നല്ല കറക്റ്റ് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് ഇതുപോലെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1/4 കപ്പിനടുത്ത് കടല എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ കറിയിൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ കടല ചേർക്കുമ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊന്ന് വെള്ളമൊന്ന് ഇതിനകത്തുനിന്ന് വാർന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ വെള്ളം തന്നെയാണ് നമ്മൾ പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ കടല മാത്രം നിങ്ങളൊന്ന് വേർതിരിച്ച് മാറ്റി വെക്കുക. കാരണം മസാലക്കൂട്ടുമായിട്ട് കടലയെ ആദ്യം യോജിപ്പിക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കണം എന്നാണെങ്കിൽ ഈ വെള്ളത്തോടു കൂടി തന്നെ മസാലയിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനി കറി റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന പാത്രത്തിലോട്ട് 1/3 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ടേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി സവാള നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കളറ് മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം നമ്മൾ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ളതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു അത്യാവശ്യം വലിയ സൈസ് ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കിടന്നിട്ട് ശരിക്കും കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവാള നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വലിയ സവാള ഉപയോഗിക്കുമ്പോൾ തക്കാളി 2 എണ്ണമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 2 തക്കാളി മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ശരിക്കും തക്കാളി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കുക. അതിനുശേഷം പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിനടുത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിരിയമുളക് പൊടിച്ച് വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അത് മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാകും കറിക്ക്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറു തീയിലിട്ടിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കടല വേവിക്കുന്നതിനകത്ത് തന്നെ ഒരു ഇത്തിരി കറിജീരകം ഉപയോഗിച്ചതുകൊണ്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കായത്തിൻ്റെയും ഉലുവപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ആ രണ്ടും ഞാൻ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ കായും ഉലുവപ്പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 2 പിഞ്ച് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളമൊക്കെ വാർന്ന് മാറ്റി വെച്ചിട്ടുള്ള വെള്ളക്കടല ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആദ്യം മസാല
ആയിട്ട് ശരിക്കും യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കടലയും ഈ മസാലയൊക്കെ ആയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടല വേവിക്കാൻ എടുത്തിരിക്കുന്ന ആ വെള്ളം തന്നെ ഇതിനകത്തോട്ടേക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കറിക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഇത്തിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് കടല മാറ്റി വെച്ച് അതൊന്ന് മിക്സിയിൽ ചെറിയ ജാറിനകത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കടല അരച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കഴിഞ്ഞാൽ കറി ഒന്നുകൂടി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സമയത്തിന് ഞാൻ ഇതിനകത്തോട്ടേക്ക് കുറച്ച് വറ്റൽ മുളക് ചതച്ച് വെച്ചിട്ടുള്ളതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നല്ല എരിവിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്നുകൂടി. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഇത്തിരി കസൂരി മേത്തി കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ പാത്രത്തിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഇതിലോട്ടേക്ക് 3 പച്ചമുളക്, നെടുകെ കീറുമൊന്നും വേണ്ട, ഇതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് എണ്ണയിലിട്ട് 2 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, പിരിയമുളക് പൊടിച്ചിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി കണ്ടില്ലേ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിച്ചത് കൂടി ഇതിനകത്തോടൊക്കെ ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ താളിച്ചതൊക്കെ ഞാൻ കറിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.